രാംലല്ല ശ്രീകോവിലിൽ ഒരു വലിയ കുരങ്ങൻ പ്രവേശിച്ചു. അയോധ്യയിൽ രാംലല്ലയുടെ പ്രാൺപ്രതിഷ്ഠ കഴിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞു ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വലിയൊരു കുരങ്ങനെ ശ്രീകോവിലിൽ രാംലല്ലയുടെ സമീപം കണ്ടെത്തിയത്. 5:50 അകത്തെ ശ്രീകോവിലിന്റെ പവിത്രമായ മഹത്വത്തിൽ അമ്പരന്നതായി തോന്നുന്ന പ്രൈമേറ്റ് തെക്കേ ഗേറ്റിലൂടെ പ്രവേശിച്ച് ശ്രീരാമന്റെ വിഗ്രഹത്തെ സമീപിക്കുകയായിരുന്നു ഈ വലിയ കുരങ്ങ്. അപ്രതീക്ഷിതമായി വന്ന അതിഥിയെ കണ്ട് ആദ്യം പരിഭ്രാന്തരായ സുരക്ഷാ ഉദ്യോഗസ്ഥർ കുരങ്ങിന്റെ അടുത്തേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും വലിയ കുരങ്ങ് ശ്രീരാമ വിഗ്രഹത്തിന്റെ അടുത്ത് നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനെ ഒഴിപ്പിക്കാൻ നടത്തിയ നീക്കം ട്രസ്റ്റ് അധികാരികൾ തടഞ്ഞു. കുരങ്ങിനെ ഒഴിപ്പിക്കൽ നീക്കങ്ങൾ വിഗ്രഹത്തിന് ദോഷം വരുത്തുമെന്ന് ഭയന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് പറഞ്ഞു. പിന്നീട് ഇതേ കുരങ്ങ് ഭക്തർക്ക് തടസ്സം സൃഷ്ടിക്കാതെ വടക്കേ കവാടത്തിലേക്ക് പോകുന്നതിന് മുൻപ് അത് മനോഹരമായി ശ്രീകോവിലൂടെ കടന്നുപോയി. അത് അടഞ്ഞുകിടക്കുന്നത് കണ്ട് കുരങ്ങൻ കിഴക്കോട്ട് തിരിഞ്ഞ് വിസ്മയഭരിതരായ ഭക്തജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ച് കിഴക്കേ കവാടത്തിലൂടെ സമാധാനത്തോടെ പുറത്തിറങ്ങി പോവുകയായിരുന്നു അത്രേ. അയോധ്യയിൽ എങ്ങനെ ഈ കുരങ്ങൻ എത്തിയെന്നും കൃത്യമായി രാംലല്ല വിഗ്രഹത്തിനടുത്തേക്ക് ശ്രീകോവിലേക്ക് എങ്ങനെ പാഞ്ഞു കയറിയെന്നതും അത്ഭുതകരമായി. അനേകായിരം ജനങ്ങൾ നോക്കി നിൽക്കവെയാണ് എല്ലാ തടസ്സവും നീക്കി കുരങ്ങൻ ശ്രീകോവിലേക്ക് ഓടിക്കയറിയതും. ശ്രീരാമന്റെ മേലുള്ള ഹനുമാൻജിയുടെ തുടർച്ചയായ സംരക്ഷകത്വത്തിന്റെയും പുതുതായി സ്ഥാപിതമായ ക്ഷേത്രത്തിന്മേലുള്ള അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന്റെയും അടയാളമായി നിരവധി ഭക്തർ ഈ സംഭവത്തെ ഇപ്പോൾ വ്യാഖ്യാനിക്കുകയാണ്. ഹനുമാൻ രാംലല്ലയെ കാണാൻ വന്നു എന്നതാണ് ഇപ്പോൾ അയോധ്യയിലെ നാട്ടുവർത്തമാനം. ഭക്തർക്ക് ഇത് ഒരു ആനന്ദ വാർത്തയുമായി മാറി. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് സപ്തചിരംജീവികളിൽ മരണമില്ലാത്ത ആളാണ് ഹനുമാൻ. ആർക്കും ഹനുമാനെ കൊല്ലാനാകില്ല. ശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ചത് എന്ന് ശിവപുരാണവും ദേവി ഭാഗവതവും പറയുന്നു. മഹാബലവാനായ വായുപുത്രനാണ് ഹനുമാൻ എന്നാണ് വിശ്വാസം. ശ്രീരാമസ്വാമിയുടെ പരമഭക്തനും ആശ്രിതനുമായ ഹനുമാൻ രാമനാമം ചൊല്ലുന്നിടത്തെല്ലാം പ്രത്യക്ഷനാകുമെന്ന് വിശ്വസിച്ചു വരുന്നു. ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രം മൂലം നക്ഷത്രമാണ്. സർവ്വദുരിതങ്ങൾക്കും തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഹനുമത് ഉപാസന ഉത്തമമാണെന്നാണ് ഹൈന്ദവ വിശ്വാസം. രാക്ഷസ രാജാവായ രാവണന്റെ തടവിൽ നിന്നും രാമന്റെ ഭാര്യയായ സീതയെ കണ്ടെടുക്കാനുള്ള ദൌത്യത്തിൽ രാമന് വേണ്ടി ദൂതുപോയതാണ് ഹനുമാൻ ചെയ്ത കൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. രാമരാവണ യുദ്ധത്തിൽ ദാരുണമായി മുറിവേറ്റ രാമന്റെ സഹോദരൻ ലക്ഷ്മണനെ സുഖപ്പെടുത്തുന്നതിനായി ഹനുമാൻ ഹിമാലയത്തിലേക്ക് പറക്കുകയും ഔഷധസസ്യങ്ങൾ നിറഞ്ഞ മരുത്വാമല വഹിച്ചുകൊണ്ട് തിരികെ വരികയും ചെയ്തു. സംശയാതീതമായ ദൃഢഭക്തിയുടെ ഉത്തമ ഉദാഹരണമായി ഹനുമാൻ പരക്കെ അംഗീകരിക്കപ്പെടുന്നു. ഒരു വാനര രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഇദ്ദേഹം തന്റെ ബുദ്ധിശക്തി കൊണ്ടും രാമനോടുള്ള വിശ്വാസ്യത കൊണ്ടും ഹിന്ദുവിശ്വാസത്തിൽ പ്രധാനപ്പെട്ടൊരു ദേവനായി അറിയപ്പെടുന്നു. രാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും നവഗ്രഹ ദോഷങ്ങൾ പ്രത്യേകിച്ച് ശനിദോഷം ഹനുമത് ഭക്തരെ ബാധിക്കില്ല എന്നുമാണ് ഭക്തരുടെ വിശ്വാസം. രാവണനെ കീഴ്പ്പെടുത്താൻ രാമനേക്കാൾ കൂടുതൽ പോരാടിയ ആളാണ് ഹനുമാൻ. ഇതിനായി ഹനുമാൻ രാമനു മുൻപേ ലങ്കയിലെത്തി ലങ്കാദഹനം നടത്തിയിട്ടാണ് തിരികെ പോകുന്നത്. സീതയുടെ മടങ്ങിവരവിന് രാമനെ ഏറ്റവും വലിയ സഹായമായി നിലകൊണ്ടതും ഹനുമാനായിരുന്നു. അതിനാൽ തന്നെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഒരു സ്ഥാനം കുരങ്ങന്മാർക്കുണ്ട്. കുരങ്ങന്മാർ മിക്ക ക്ഷേത്രത്തിലും ഒരു ക്ഷണിക്കാത്ത അതിഥിയാണ്. ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ടാകും പല ക്ഷേത്രത്തിലും അവിടുത്തെ കുരങ്ങന്മാരുടെ പരമ്പരകൾക്കും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.